മഴക്കാലത്ത് ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട് മഴക്കാലത്ത് നല്ല കളർഫുള്ളായിട്ട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക്, ചെടികൾ വളർത്തുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലഘട്ടമാണ് മഴക്കാലം. മഴക്കാലം ആരംഭിക്കുമ്പം തൊട്ട് നമ്മുടെ ചെടികളിലൊന്നും പൂക്കളില്ലാതെ ഏറ്റവും എന്താ കഷ്ടപ്പാട് നിറഞ്ഞൊരവസ്ഥയാണ് എല്ലാ ചെടികൾക്കും ചെടികളെ വളർത്തുന്നവർക്കും. ഈ മഴയൊന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും എല്ലാവരും പൂക്കളാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ബോഗൺവില്ല ചെടികളല്ലേ, ഈ ബോഗൺവില്ല ചെടികളിൽ വേനൽക്കാലാവണം, ഡിസംബർ ജനുവരി ഒക്കെ ആവണം നമുക്ക് നന്നായിട്ട് പൂക്കളായി കിട്ടണമെങ്കിൽ. അപ്പോൾ അതുവരെ ഇത് പ്രൂൺ ചെയ്ത് വളയിട്ടൊക്കെ കാത്തിരിക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ മുൻനിരയിൽ വെച്ചേക്കുന്ന ബോഗൺവില്ലകളൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നൊരു സമയം കൂടിയാണ് ഈ സീസൺ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മഴക്കാലം കഴിഞ്ഞാൽ കുറേ നാളത്തേന് പൂക്കൾ കിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഓ വർഷം മുഴുവൻ പൂക്കൾ കിട്ടത്തില്ലല്ലോ ബോഗൺവില്ല വാങ്ങിച്ചാൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും ബോഗൺവില്ല വാങ്ങിക്കാം, വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ ബോഗൺവില്ലയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. യാതൊരു സംശയവുമില്ല. ഇതാ ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ബോഗൺവില്ല ചെടികളിലെ പൂക്കളാണിതെല്ലാം. ഇപ്പോൾ ഒന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസമൊക്കെ ഈ ബോഗൺവില്ലയിൽ പൂക്കളുണ്ടായിരുന്നു. അടച്ച മഴ വന്ന 10-15 ദിവസം ഒഴികെ, കാരണം ആദ്യ നമ്മുടെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് നാൾ നല്ല അടച്ച മഴയുണ്ടായിരുന്നു. ആ സമയം ഒഴികെ ബാക്കി എല്ലാ സമയത്തും നിറച്ച് പൂക്കൾ തന്നൊരു ചെടിയാണ് ബോഗൺവില്ല. അപ്പോൾ ഇനി വർഷം മുഴുവൻ നമുക്ക് ബോഗൺവില്ലയിൽ പൂക്കളുണ്ടാകും, ഉറപ്പാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത്, ബോഗൺവില്ല ചെടികളെല്ലാം നമ്മുടെ ഒരു മഴമറ പോലെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയാൽ മതി. ഈ ഷീറ്റ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഷീറ്റല്ല, UV ഷീറ്റ് വേണം. അത് പഴുത വാങ്ങിക്കുന്ന കടയിൽ കിട്ടും, ഒത്തിരി റേറ്റൊന്നും ആകാതെ 10-2000 രൂപയ്ക്ക് നമുക്ക് UV ഷീറ്റ് കിട്ടും. അപ്പോൾ ആ UV ഷീറ്റ് നല്ല നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം, ഓപ്പൺ പ്ലേസ്, എവിടെയെങ്കിലും നമ്മൾ പഴുത വിരിച്ച് കെട്ടി വെക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ ഈ ബോഗൺവില്ല ചെടികളെല്ലാം മാറ്റുക. ഏത് വെറൈറ്റി ആയാലും കുഴപ്പമില്ല, ഇനി ഹൈബ്രിഡ് വെറൈറ്റി ആയാലും അല്ലെങ്കിൽ നാടൻ വെറൈറ്റി ആയാലും കൽക്കട്ട വെറൈറ്റി ആയാലും ഏത് വെറൈറ്റി ആയാലും ശരി, നമ്മൾ ഇത് ഷീറ്റിനടിയിലോട്ട് മാറ്റി വെക്കുക. നേരിട്ട് കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചൂട് ഇരട്ടിയാക്കി നമ്മുടെ ചെടികൾക്ക് നൽകുന്നതാണ് UV ഷീറ്റ് ചെയ്യുന്നത്. നല്ല മഴയാണെങ്കിൽ പോലും, അഥവാ നമ്മൾ ഈ ചെറിയ വെയിലുള്ള ദിവസങ്ങളില്ലേ മഴക്കാലത്തെ, ആ ദിവസങ്ങളിൽ പോലും നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം നല്ല ചൂടാണ് അതിനിടയിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ചെടികളെ മാറ്റി വെക്കുക. പക്ഷേ ഈ ചൂട് ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ചൈനീസ് ബോൾസും ചെടികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് നിറച്ച് മുട്ടിടുന്നുണ്ട്, ഒരു വാട്ടവും ഇല്ല. എന്നാൽ ഇത്രയും ചൂടാണെങ്കിൽ പോലും ചെടികൾക്ക് ഇഷ്ടമാണത്. ചൈനീസ് ബോൾസും ചെടിയൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ചുവട്ടി വെച്ചിട്ട് അത് ആ ചൂടടിച്ചിട്ടും ചൈനീസ് ബോൾസും ചെടിക്കൊന്നും വാടുന്നു പോലുമില്ല. മഴക്കാലത്തുണ്ടാകുന്ന ഇലയ്ക്കുണ്ടാകുന്ന കേടുകളോ പ്രശ്നങ്ങളോ എല്ലാം അതിൻ്റെ അടിയിൽ വെച്ചപ്പോൾ അതിന് മാറിക്കിട്ടുകയും ചെയ്തു. അപ്പം നമ്മൾ ബോഗൺവില്ലയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറയാം. അപ്പോൾ ഈ ബോഗൺവില്ല ചെടികൾ അതിനടിയിലേക്ക് വെക്കുക, വെച്ചിട്ട് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടതാണെങ്കിൽ പ്രൂണെല്ലാം ചെയ്യുക. ഇതിനു ശേഷം നൈട്രജൻ കണ്ടൻ്റ് അടങ്ങിയ വളങ്ങളാണ് അതിന് ആദ്യ ആവശ്യം അല്ലേ. അപ്പോൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ, ചാണകം, എല്ലുപൊടി അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഡ്രൈ ആയിട്ടുള്ളത് വേണം കേട്ടോ, ഫംഗസ് ഒന്നും കയറാതെ പച്ച ചാണകമൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇനി പച്ച ചാണകം മാത്രമേ ഉള്ളെങ്കിൽ അത് പുളിപ്പിച്ചതിന് ശേഷം നിറപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചാണകമൊന്നും കിട്ടത്തില്ല, ചാണകപ്പൊടി ഒന്നും കിട്ടാൻ ഇല്ലാത്തവർ അത്യാവശ്യം മഴക്കാലമായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം യൂറിയ ഉപയോഗിക്കാം. യൂറിയ നൈട്രജൻ കണ്ടൻ്റ് അടങ്ങിയ വളവാണ്, നല്ലൊരു വളവാണ്, ചെടികൾ തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ യൂറിയ. പക്ഷേ യൂറിയയൊക്കെ ഉപയോഗിക്കുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം യൂറിയ രാസവളമാണ്, പെട്ടെന്ന് ചെടികൾക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു സാധനം കൂടിയാണ്. സൂക്ഷിച്ചുപയോഗിച്ചാൽ നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് യൂറിയ പോലെയുള്ള വളങ്ങൾ ഉപയോഗിക്കുമ്പം ഞാൻ വെള്ളത്തിൽ നേർപ്പിച്ചിട്ടാണ് കൊടുക്കാറ്. ഒരു 1.5 സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂൺ യൂറിയ മാക്സിമം ഒരു 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഉപയോഗിക്കാറില്ല. ഒരു 2 സ്പൂണ് യൂറിയ എടുക്കുക, 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. യൂറിയ നേരിട്ടിടാൻ ധൈര്യം പോരാത്തവർ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് യൂറിയ ചേർത്ത് കൊടുക്കാം. അങ്ങനെ യൂറിയ കൊടുത്തു കഴിയുമ്പം അത്യാവശ്യം തളർപ്പെല്ലാം വരാൻ തുടങ്ങും. ആ തളർപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഫാക്റ്റംബോസ് 3-4 തരി ചുവട്ടിൽ നിന്ന് മാറ്റി ഇട്ട് കൊടുക്കുക.
അതും ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ നേർപ്പിച്ച് കൊടുക്കാം. ഞാൻ കൂടുതലായിട്ടും വെള്ളത്തിൽ നേർപ്പിച്ചിട്ടാണ് കൊടുക്കാറ്. നേരിട്ടിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം, കുഴപ്പമില്ല. പക്ഷെ വെള്ളത്തിൽ നേർപ്പിക്കുമ്പം ശ്രദ്ധിക്കുക, അതിന് പാൽ നിറം ആകുന്നത് വരെ മാത്രമേ, ഒത്തിരി കട്ടി നിറമല്ല, ചെറിയ നിറംമാറ്റം, വെള്ളത്തിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയം, പാൽ നിറത്തിലേക്ക് വരുന്ന സമയം, ആ ഒരവസ്ഥയിൽ വേണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ നല്ല വെള്ളം നിറം വരണ്ട, അതിന് മുമ്പ് പാൽ നിറത്തിലേക്ക് നമ്മുടെ വെള്ളം മാറുന്ന സമയത്ത്, യൂറിയല്ല ഫാക്ടിംബോസ് പെട്ടെന്ന് വെള്ളത്തിൽ അരത്ത് തരുന്ന ഒരു സാധനമാണ്. അപ്പം അത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ തരി ചുവട്ടിൽ നിന്ന് മാറ്റി ഇട്ട് കൊടുത്താൽ മതി. മൂന്നോ നാലോ തരി മാത്രം മതി കേട്ടോ. ഫാക്ടിംബോസ് നമ്മൾ കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്നൊരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അടുത്ത വളമായിട്ട് വേണമെങ്കിൽ ഡി എ പി ഇട്ട് കൊടുക്കാം. ഡി എ പി ഒരു മൂന്നോ നാലോ തരി ചുവട്ടിൽ നിന്ന് മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഡി എ പി തരികളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ ഡി എ പി നിർബന്ധമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ വളങ്ങളൊക്കെ നമ്മൾ മേടിച്ച് സ്റ്റോർ ചെയ്യാറുണ്ട്. ഒരു കിലോ ഒക്കെ വാങ്ങിച്ച് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, കാരണം മൂന്നോ നാലോ തരിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കിലോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തിന് നമുക്ക് ഒരു ടിന്നിനകത്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ ഈ വളങ്ങളെല്ലാം അലുത്തു പോകാതെ മഴക്കാലത്ത് സൂക്ഷിക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ മൂന്നോ നാലോ തരികൾ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പം ഇട്ട് കൊടുക്കുക. തുടർച്ചയായിട്ടിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടപ്പോൾ നമുക്ക് ആ ചെടികൾക്ക് ആവശ്യമുള്ള വളം ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഫാക്ടിംബോസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതിന് കാരണം ഫോസ്ഫറസ് കണ്ടൻറ്റ് പൂക്കാനൊക്കെ ഒത്തിരി ആവശ്യമാണ് ചെടികൾക്ക്. പൊട്ടാഷ്യം വേണം, ഫോസ്ഫറസും വേണം. അപ്പം ഇതൊക്കെ മാറി മാറി നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചെടികൾക്ക് ആവശ്യമായത് ചൂടാണ്. ഇതാണ് ഞാൻ ഷീറ്റ് കെട്ടിയേക്കുന്നത്. യു വി ഷീറ്റാണിത്. അധികം രൂപയൊന്നും ആയിട്ടില്ല, 2500 രൂപ. ഒരു നീളത്തിനനുസരിച്ചാണ് നമ്മൾ വാങ്ങിക്കുന്ന ഈ ഷീറ്റിൻ്റെ നീളത്തിനനുസരിച്ചാണ് അതിൻ്റെ എമൗണ്ട് വരിക. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടൊന്നും കെട്ടണമെന്നില്ല. എവിടെയെങ്കിലും ബാക്ക് സൈഡിലായെങ്കിലും നമ്മൾ ഇതൊന്ന് വലിച്ച് കെട്ടിയതിന് ശേഷം സൂര്യപ്രകാശം ഉള്ളിടത്തായിരിക്കണം, അത് നിർബന്ധമാണ്. അതിന് ശേഷം നമ്മൾ ചെടികൾ അതിൻ്റെ ചുവട്ടിലേക്ക് മാറ്റി വെച്ചാൽ മാത്രം മതിയാകും, ഇപ്പോൾ ചൂട് അതിന് ലഭിച്ചോളും. എന്നിട്ട് പൂക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് വെക്കുക. പിന്നെ ഡി എ പി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം വെളുത്ത ഡി എ പി വേണം ഉപയോഗിക്കാൻ. വെളുത്ത ഡി എ പി ആണ് പെട്ടെന്ന് മണ്ണിലേക്ക് ലയിച്ച് ചേരുന്നതും അതുപോലെ അതിൻ്റെ വളം പെട്ടെന്ന് ചെടികൾക്ക് ലഭിക്കുന്നതും. കറുത്ത ഡി എ പി വളരെ പതുക്കെയാണ് വളം മണ്ണിലേക്ക് റിലീസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം അവൈലബിൾ ആണെങ്കിൽ വെളുത്ത ഡി എ പി തന്നെ ഉപയോഗിക്കുക. എൻ്റെ മഴ കൊണ്ടാൽ പോകുന്ന എല്ലാ ചെടികളും തന്നെ ഞാൻ ഈ ഷീറ്റിൻ്റെ അടിയിലാണ് വെച്ചത്. കാരണം നശിച്ചു പോകാതിരിക്കാനാണ് ഞാൻ ഈ ഷീറ്റ് കെട്ടിയതും അതുപോലെ തന്നെ ചെടികളെല്ലാം കൂടി അതിൻ്റെ ചോട്ടിക്കൊണ്ട് വെച്ചതും. പക്ഷേ ഇതിനടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഗ്രോത്താണ് കിട്ടുന്നത്, നന്നായിട്ട് മുട്ടുകളുണ്ടാകുന്നുണ്ട്. ഈ ചൈനീസ് പോസ്റ്റിൽ പോലും നന്നായിട്ട് മുട്ടുകളുണ്ടാകുന്നുണ്ട്. ഹാങ്ങിമിങ്ങിയൊക്കെ ആണെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റാണ്. അപ്പം അതെല്ലാം ഇതിനടിയിൽ നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഈ ബോഗൺവില്ല ആണെങ്കിൽ പോലും ഞാൻ കുറേയധികം ചെടികൾ മഴയത്താണ് വെച്ചേക്കുന്നത്. എല്ലാം കൂടി ഇതിനടിയിൽ കയറ്റി വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് മഴയത്ത് നിൽക്കുന്നതിലൊക്കെ അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ വല്ലപ്പോഴും ഒരു പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ ശക്തിയായിട്ടോ സ്ട്രെങ്ത്തുള്ള പൂക്കളൊന്നും അല്ല, അത് മഴ കൊണ്ടൊക്കെ ഇങ്ങനെ കറുത്തൊക്കെ പോകുന്നുമുണ്ട്. പക്ഷേ ഇതിനടിയിരിക്കുന്ന പൂക്കൾ നമുക്ക് വേനൽക്കാലത്ത് എങ്ങനെ പൂക്കൾ കിട്ടുമോ അതേപോലെ തന്നെ നല്ല രീതിയിൽ തിക്കായിട്ട് പൂക്കൾ കിട്ടുന്നുണ്ട്, നിറച്ച് മുട്ടുവിട്ട് വരുന്നുണ്ട് ഇപ്പോഴും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബോഗൺവില്ലയെ എല്ലാവരും തന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.